പേപ്പർ മുറിച്ചെടുത്ത് ഒന്ന് വലുതും ഒന്ന് അതിൻ്റെ പകുതിയും ആയിട്ട് മുറിച്ചെടുത്ത് വയ്ക്കാം. വലിയ പാർട്ട് എടുത്ത് രണ്ടായിട്ട് മടക്കി സൈഡ് രണ്ടും തുല്യ അളവിൽ കട്ട് ചെയ്ത് കൊടുക്കുക. ഒന്ന് മടക്കി ഇപ്പോൾ അതിൻ്റെ ആ ലെവൽ കറക്റ്റ് ലെവലിന് നമുക്ക് കിട്ടും. അതിനു വേണ്ടിയാണ് അവിടെ മടക്കുന്നത്. മടക്കിയ ശേഷം അത് കറക്റ്റായിട്ട് ഈ കട്ട് ചെയ്യുന്നത് പോലെ കട്ട് ചെയ്യാം. ഇനി നമുക്ക് ചെറിയ പേപ്പർ എടുക്കാം. ചെറുതെടുത്തത് രണ്ടായിട്ട് മടക്കി കഴിയുമ്പോൾ അതിൻ്റെ സെൻറ്റർ കിട്ടും. ആ ഒരുപോലെ നമുക്ക് മടക്കണം. അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഈ കട്ട് ചെയ്യുന്നത് പോലെ കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഗമ്മ ഒട്ടിക്കാൻ പോവാണ്. ഗമ്മ വെച്ച് സെൻറ്റർ നമുക്ക് എടുക്കാൻ വേണ്ടിയാണ് നടുക്ക് വയ്ക്കുന്നത്. ഇതുപോലെ ചെയ്യുന്ന പോലെ ആദ്യം നടുക്ക് വെച്ച് ഗം വെച്ച് ഒട്ടിക്കാം. അത് പിടിച്ച് വെക്കണം, അല്ലെങ്കിൽ ഗം ഇളകിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇത് ചെയ്യുന്നത് പോലെ തിരിച്ചും അതുപോലെ തന്നെ മടക്കാം. രണ്ടറ്റങ്ങൾ നടുക്ക് സെൻറ്റർ വരുന്ന രീതിയിൽ ഒട്ടിച്ചു കൊടുക്കാം. ഈ ചെയ്യുന്നത് പോലെ ചെയ്യാം. അതുപോലെ തന്നെ ചെറുതും എടുത്ത് അതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ ഗം വെച്ച് ഈ ചെയ്യുന്നത് പോലെ തന്നെ തിരിച്ച് മടക്കി ചെയ്യാം. രണ്ടും റെഡിയായി. ഇനി രണ്ടും കൂടെ നമുക്ക് ഒരുമിച്ച് ഒട്ടിച്ചു കൊടുക്കാം. അതിനുവേണ്ടി ഇതുപോലെ മറ്റതിൻ്റെ താഴെയായിട്ട് ഗം തേച്ച് ചെറുതൊട്ടിച്ചു കൊടുക്കാം. ഇനി ചെറു ചെറിയൊരു കട്ട് പീസ് അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത് നമുക്ക് നടുക്ക് കൂടി ഈ ചെയ്യുന്നത് പോലെ ഒട്ടിച്ചു കൊടുക്കാം. ഭംഗി കൂട്ടാൻ വേണ്ടി രണ്ട് സ്റ്റോണും കൂടെ ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ക്ലിപ്പിൻ്റെ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു. നമുക്ക് ക്ലിപ്പ് ഒട്ടിച്ചു കൊടുക്കാം. ക്ലിപ്പ് ഒട്ടിക്കുന്നതിന് വേണ്ടി ക്ലിപ്പിലാണ് ഗം തേക്കുന്നുണ്ടത്. മറ്റേ ഗം തേച്ച് കഴിഞ്ഞാൽ അത്ര നല്ല രീതിയിൽ ഒട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ ക്ലിപ്പ് ഗം തേച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്ലൈഡ് റെഡി ആയിക്കഴിഞ്ഞ് ഇനി നമ്മൾക്ക് ഇതുപോലെ ചെയ്യാം. വീട്ടിൽ ചെയ്ത് പിള്ളേരുടെ ഡ്രസ്സിന് കളറിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.